ശ്രീ ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം അലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ചരക സംഹിതയാണ് നാം എടുത്തു വന്നിരുന്നത്. ചരകത്തിൽ ഫലങ്ങളും മൂലങ്ങളും അത്യന്തം ഉപയോഗപ്രദങ്ങളായ ചെടികളും കൂടാതെ മൂന്ന് വൃക്ഷങ്ങളെക്കുറിച്ചും നാം കാണുകയുണ്ടായി. ഇമാം സ്ത്രീനപരൻ വൃക്ഷാൻ ആഹുര്യേഷംഹിതസ്ത്വചഹം പൂതികൃഷ്ണഗന്ധാച തില്വകശ്ച തഥാ തരുഃ വിരേചനേ പ്രയോക്തവ്യഃ പൂതികസ്തില്വകത്തഥാം കൃഷ്ണഗന്ധാ പരീ സർപ്പേ ശോധേഷ്വർഷസ്സുജോച്യതേ ദദ്രുവിദ്രധിഗണ്ഡേഷു കുഷ്ഠേഷ്വലജീഷു ചാം ഷഡ് വൃക്ഷാഞ്ചോദനാനേതാൻ അഭിവിദ്യവിചക്ഷണഃ ഇത്യുക്താ ഫലമൂലിന്യ സ്നേഹശ്ച ലവണാനി ച മൂത്രം ക്ഷീരാണി വൃക്ഷാശ്ച ഷഡ്യേദിഷ്ടപയസ്ത്വചാം. ചരകം സൂത്രസ്ഥാനത്തിൽ വൃക്ഷങ്ങളെ പറയുന്ന ഭാഗത്ത് ഇമാം സ്ത്രീനപരാൻ വൃക്ഷാൻ ആഹുര്യേഷം ഹിതസ്ത്വചഹം പൂതീകൃഷ്ണഗന്ധാചാം തില്വകശ്ച തഥാ തരുഃ വിരേചനേ പ്രയോക്തവ്യഃ പൂതീകസ്തില്വകസ്തഥാം കൃഷ്ണഗന്ധാ പരീ സർപ്പേ ശോധേഷ്വർഷസുചോച്യതേ ദദ്ഭദ്രുവിദ്രധിഗണ്ഡേഷു കുഷ്ഠേഷ്വപ്യലജീഷു ചാം ഷഡ് വൃക്ഷാഞ്ചോദനാനേതാൻ അഭിവിദ്യവിചക്ഷണഃ ഇത്യുക്താ ഫലമൂലിന്യ സ്നേഹശ്ച ലവണാനി ച മൂത്രം ക്ഷീരാണി വൃക്ഷശ്ച ഷഡ്യേദിഷ്ടപയസ്ത്വചാം. പുതീകഹ കഴഞ്ചി സെസാൽപീനിയ ക്രിസ്റ്റാറ്റാലിൻ കഴഞ്ചി പടർന്നു കിടക്കുന്ന മുള്ളുള്ള കഴഞ്ചിക്കുരു, കഴഞ്ചിയുടെ തൊലി ഒക്കെ ഔഷധമാണ്. കഴഞ്ചി വേര് ഒക്കെ ഔഷധമാണ്, പ്രത്യേകിച്ചും വൃദ്ധി മുതലായവയ്ക്ക്. ആ കഴഞ്ചി പൂതീകഹ ബൊട്ടാണിക്കൽ നെയിം സസാൽപീനിയ ക്രിസ്റ്റാറ്റാലിൻ കൃഷ്ണഗന്ധാച മുരിങ്ങ, മുരിങ്ങ ഒളിഫറ ലാം മുരിങ്ങ തഥാ അതുപോലെ തില്വകഹ പാച്ചോറ്റി സിംപ്ലോക്കോസ് കൊച്ചിൻ ചിനൻസിസ് സിംപ്ലോക്കോസ് കൊച്ചിൻ ചിനൻസിസ് തില്വകഹ പാച്ചോറ്റിയുടെ തൊലി.
വിരേചനെ വിരേചനത്തിലും. മുരിങ്ങ, പാച്ചോറ്റി, കഴഞ്ചി ഇവ വിരേചനത്തിലും പ്രയോക്തവ്യ പ്രയോഗിക്കണം. കൃഷ്ണഗന്ധ മുരിങ്ങയും മുരിങ്ങയുടെ തൊലിയും. പരിസർപ്പേ വിസർപ്പത്തിലും. ശോധേഷു നീരിലും. അർശഹാസു ച അർശസിലും. ഭദ്രു റിങ്വോം വരച്ചുറ്റിലും. കുഷ്ഠവിഭാഗത്തിൽ ത്വക്ക് രോഗങ്ങളുടെ വിഭാഗത്തിലൊന്നാണ് ഭദ്രു. അതിലും വിദ്രഥിയിലും മുഴയിലും. ഗണ്ഡേഷു ഗണ്ഡമാലയിലും. കുഷ്ഠേഷു കുഷ്ഠത്തിലും ത്വക്ക് രോഗങ്ങളിലെല്ലാത്തിലും. അലജീഷു ച അഭി അലജിയിലും കൂടി ഉച്ചതേ പറയപ്പെടുന്നു. വിചക്ഷണ വിചക്ഷണനായ ബുദ്ധിമാനായ വൈദ്യ വൈദ്യൻ ഏതാൻ ഇവയെ. ഷഡ് വൃക്ഷാൻ ആറ് വൃക്ഷങ്ങളെ അഭി കൂടി. ശോധനാൻ ആന്തരികവും ബാഹ്യവുമായ ശോധനയ്ക്കുള്ളതെന്ന് ശുദ്ധിക്കുള്ളതെന്ന് അറിയണം. ഇതി ഇപ്രകാരം ഫലമൂലിന്യ ഫലങ്ങളും മൂലങ്ങളും സ്നേഹാച എണ്ണകളും ലവണാനി ലവണങ്ങളും മൂത്രം മൂത്രങ്ങളും ക്ഷീരാണി പാൽവർഗങ്ങളും. ഇവയാണെന്ന് പറയപ്പെട്ടു. ദിഷ്ടപയ ത്വച ഉപയോഗമുള്ള കറയും തൊലിയും ഉള്ള. ഷഡ് വൃക്ഷാഹ ആറ് തരം വൃക്ഷങ്ങളും ഉക്താഹ പറയപ്പെട്ടു. അപ്പം മൂത്രവർഗങ്ങൾ പാൽവർഗങ്ങൾ ലവണവർഗങ്ങൾ തുടങ്ങിയവയും ആറ് ഉപയോഗമുള്ള വൃക്ഷങ്ങളും പറയപ്പെട്ടു. മൂന്ന് വിധം മരങ്ങൾ അവയുടെ തൊലി വിശിഷ്ടമാണ്. അവയാണ് കഴഞ്ചി മുരിങ്ങ പാച്ചോറ്റി. കഴഞ്ചിയും മുരിങ്ങയും പാച്ചോറ്റിയും വിരേചനത്തിന് ഉത്തമമാണ്. വളരെ പ്രധാനപ്പെട്ട വിശിഷ്ട വൃക്ഷങ്ങളാണ്. അവയുടെ പ്രയോജനം വിസർപ്പം. പല വക നീർക്കെട്ടുകൾ ശോഭങ്ങൾ നീരുകൾ. അർശസ് വിരൽച്ചുറ്റ് മുഴ വിദ്രഥി ഗളഗണ്ഡം അലജി എന്നിവയ്ക്ക് മുരിങ്ങ വളരെ ഉത്തമമാണ്. പരിചയസമ്പന്നനായ വൈദ്യൻ ഈ ആറ് വൃക്ഷങ്ങളും ശോധനാ ചികിത്സയ്ക്ക് ഉത്തമമാണെന്ന് അറിയണം. അങ്ങനെ ഏറ്റവും ഉപകാരപ്രദങ്ങളായ ഫലമൂലങ്ങളുള്ള വൃക്ഷങ്ങളും പലതരത്തിലുള്ള എണ്ണകളും ഉപ്പുവകകളും മൂത്രങ്ങളും പാൽവകകളും കറയും തോലും ഉപയുക്തമായ വൃക്ഷങ്ങളും നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. കൃഷ്ണഗന്ധ മുരിങ്ങ പഞ്ചകർമ്മത്തിൻ്റെ അഞ്ച് തരം ശോധനത്തിലും ഉപയോഗിക്കുന്നില്ലെങ്കിലും ബാഹ്യദോഷങ്ങളുടെ ഉന്മൂലനത്തിന് ഇതിൻ്റെ ഉപയോഗം കണക്കിലെടുത്ത് ഇതിനെ ശോധനാദ്രവ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഷധിർനാമരൂപഭ്യം ജാനദേഹ്യജപാവനെ അവിപാശ്ചൈവ ഗോപാശ്ച ഏ ജന്യേ വനവാസിനഃ നാമജ്ഞാനമാത്രേണ രൂപജ്ഞാന നവാപുന ഓഷധീനം പരം പ്രാപ്തി കശ്ചിത് വേദിതുമർഹതി യോഗവിത്വ
അഭ്യരുപജ്ഞസ്താസം തത്വവിദുച്യതേ കിം പുനർയോ വിജാനീയ ദോഷാധി സർവധാഭിഷക് യോഗമാസം തു യോ വിദ്യ ദേശകാലോപപാദിതം പുരുഷം പുരുഷം വീക്ഷ്യ സജ്ഞേയുഭിഷഗുത്തമഹം ഓഷധിർനാമരൂപഭ്യം ജാനദേ ഹ്യജപാവനെ അവിഭാശ്ചൈവ ഗോപാശ്ച യേ ചാന്യേ വനവസിനഃ ന നാമജ്ഞാനമത്രേണ രൂപജ്ഞാനനവാ പുനഃ ഓഷധീനം പരം പ്രാപ്തി കശ്ചിദ്വേദിതുമർഹതി യോഗവിത്വപ്യരൂപജ്ഞ സ്ഥാസാം തത്വവിദുച്യതേ കിം പുനർയോ വിജാനീയ ദോഷധി സർവധാഭിഷക് യോഗമാസം തു യോ വിദ്യദ്ദേശകാലോപപാദിതം പുരുഷം പുരുഷം വീക്ഷ്യ സജ്ഞേയോഭിഷഗുത്തമഹം. വനേ വനത്തിൽ, വനേ അജപ ഗോപാഹാണ്യേ ച യേ വനവാസിനഃ ഓഷധി നാമരൂപഭ്യം ജാനദേഹി. വനേ വനത്തിൽ അജപാഹ അജപാലന്മാരും, അവിപാഹ ചെമ്മരിയാടുകളെയും, ആവിയാട് ചെമ്മരിയാടുകളെയും കോലാടുകളെയും മേയ്ക്കുന്നവർ, അവിപാഹ അജപാഹ വനേ അവിപാഹ അജപാഹ അജപാലന്മാരും ആടുമേയ്ക്കുന്നവരും, ഗോപാഹ ഗോക്കളെ മേയ്ക്കുന്നവരും, ആട്ടിടയന്മാർ, അതുപോലെ തന്നെ പശുപാലകന്മാർ ഗോപാലന്മാർ, അന്യേച ഏ വനവാസിനഹ മറ്റുള്ള വനവാസികൾ, വിറക് പെറുക്കാൻ പോകുന്നവർ, തേനെടുക്കാൻ പോകുന്നവർ, വനത്തിൽ ജീവിച്ച് വന വിഭവങ്ങൾ ശേഖരിക്കുന്ന മറ്റുള്ളവരും, അവരും ഓഷധി നാമരൂപാഭ്യാം ജാനദേഹി, ഔഷധ സസ്യങ്ങളുടെ പേരും രൂപവും നിശ്ചയമായും അറിയുന്നവരാണ്. നാമജ്ഞാനമാത്രേണ രൂപജ്ഞാനേന വാ പുന, നാമജ്ഞാനം ഔഷധങ്ങളുടെ പേരറിയുന്നു എന്നതുകൊണ്ട് മാത്രം, നാമജ്ഞാനമാത്രേണ നാമജ്ഞാനം കൊണ്ടു മാത്രം, രൂപജ്ഞാനേന വാ പുന അഥവാ കേവലം അതിൻ്റെ രൂപമറിയുന്നു എന്നുള്ളതുകൊണ്ടും, കശ്ചിത് ഏതെങ്കിലും ഓഷധീനാം പരാം പ്രാപ്തിം ഓഷധികളെ സമ്യക് പ്രയോഗത്തിന്, വേദിതും ന അർഹതി അറിയുന്നതിന് കഴിവുണ്ടാകുന്നില്ല. ഭാരതീയ ഔഷധവിജ്ഞാനം ഔഷധങ്ങളുടെ രൂപമോ ഔഷധങ്ങളുടെ നാമമോ ടാക്സോണമിയിലുള്ള അറിവുകൊണ്ടു മാത്രം അതിൻ്റെ പ്രയോഗം അറിയുന്നില്ല. ആധുനിക കാലത്ത് വന്നിരിക്കുന്ന വലിയൊരു വ്യതിയാനമാണ്. ആയുർവേദത്തെ തകർത്ത് കളയുവാൻ സാധ്യതയുള്ള ഈ ചിന്തയെ ചരകൻ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത്? ഔഷധയോഗങ്ങളെക്കുറിച്ചും ഔഷധപ്രയോഗ സാമർഥ്യത്തെക്കുറിച്ചും നാമരൂപങ്ങളറിയാതെ
പഠിച്ചു വരുന്നു ഒട്ടേറെ ഭിഷഗ്വരന്മാർ. ഇവരുടെ ആത്മവീര്യത്തെയും ഇവരുടെ ആതുരസേവന കർത്തവ്യത്തെയും അതിനുള്ള താല്പര്യത്തെയും തകർത്ത് കളയുന്നതിന് ആധുനിക ചുറ്റുപാടിൽ സമൂഹം തയ്യാറെടുത്താണ് നിൽക്കുന്നത്. എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ചെടിയുടെ രൂപവും നാമവും പഠിച്ചിട്ട് മറ്റൊന്നും അറിയാതെ അതിൻ്റെ സമ്യക് പ്രയോഗമോ അതുപയോഗിച്ചുള്ള ഔഷധ നിർണയമോ പഠിക്കാതെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചെടി പറിച്ചെടുത്ത് ആയുർവേദ വിദ്യ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയോടോ ആയുർവേദത്തിൽ പരിനിഷ്ണാതരായ ആളുകളോടോ ചെന്ന് ഈ ചെടി എന്താണ് എന്ന് ചോദിക്കുക, ഒരേ തരത്തിലുള്ള ചെടികൾ തന്നെ അനേകമുണ്ടാവും, അതിലൊരെണ്ണം പറിച്ചു കൊണ്ടുപോയി കാണിച്ചതെന്താണ് എന്ന് ചോദിക്കുക, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവരുടെ പഠിപ്പിനെ അവരുടെ അറിവിനെ ഒക്കെ നിന്ദിച്ച് പ്രചരിപ്പിക്കുക. കണ്ടില്ലേ, ആയുർവേദമാണ് പഠിച്ചിരിക്കുന്നത്, ആയുർവേദത്തിലാണ് ഡിഗ്രി. യാതൊന്നും ഇയാൾക്കറിയില്ല. ഇത് ആയുർവേദത്തിൻ്റെ പഠനത്തെയും ആയുർവേദത്തിൻ്റെ പ്രചരണത്തെയും ആയുർവേദം കൊണ്ടുണ്ടാകാവുന്ന പ്രയോജനത്തെയും ഈ കാലഘട്ടത്തിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആധുനിക കാലം സ്പെഷ്യലൈസേഷൻ്റെ കൂടെയാണ്. എന്നാൽ ഇവരാരും ഏതോ കമ്പനി എപ്പോഴോ ഉണ്ടാക്കുന്ന രീതികളോ യോഗങ്ങളോ അതിൻ്റെ ഘടകങ്ങളോ അതുളവാക്കുന്ന പാർശ്വഫലങ്ങളോ യാതൊന്നുമറിയാതെ മരുന്ന് കുറിച്ചു കൊടുക്കുന്ന ആധുനിക ഭിഷഗ്വരന്മാരെ സമീപിക്കുകയോ അവരുടെ അറിവിനെക്കുറിച്ച് പരീക്ഷണം നടത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവയോഗ്യമാണ്. ഇവിടെയാണ് ചരകൻ വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിനോടുള്ള സമീപനം, ആയുർവേദത്തിലെ ഔഷധങ്ങളുടെ പ്രത്യേകിച്ചും ചെടികളുടെ നാമവും രൂപവും ഭിഷഗ്വരന്മാരെക്കാൾ കൂടുതൽ ഒരു വേള അറിയുന്നത് അവിപ ചെമ്മരിയാടുകളെ മേയ്ക്കുന്നവരും അജപ കോലാടുകളെ മേയ്ക്കുന്നവരും ഗോപാലന്മാരും തേനെടുക്കാൻ പോകുന്നവരും മറ്റുമായ വനവാസികളുമൊക്കെയാണ്. അവർക്ക് കൃത്യമായി നിത്യ പരിചയം കൊണ്ടും നിത്യ ഇടപഴകൽ കൊണ്ടും, കാരണം അവർ വനത്തിൽ നിത്യമായി ഇതിനോട് ഇടപെട്ട് ജീവിക്കുന്നവരാണ്. നാട്ടിൻപുറത്തുകാരും വനവാസികളുമായ ഇവർക്ക് ഈ ഔഷധങ്ങളുടെ പേരും രൂപവും അറിയാം എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും ഔഷധികളുടെ സമ്യക് പ്രയോഗത്തെ അറിയുന്നതിന് അവർക്ക് കഴിവുണ്ടാകുന്നില്ല. അത് വിധിയാം വണ്ണം ഔഷധയോഗത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, അതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങളെ വെച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിയൂ. അരൂപജ്ഞ അഭി, രൂപത്തെ അറിയാത്തവനെങ്കിലും കൂടി ഒരു ചെടിയുടെ രൂപമോ ഒരു ചെടിയുടെ നാമമോ ഇനി അറിയില്ല എങ്കിൽ കൂടി യോഗവിത്തു, അതിൻ്റെ പ്രയോഗമറിയുന്നവൻ, ആ പ്രയോഗമറിയുന്നവൻ കൂടി താസാം തത്വവിത്ത് ഉച്യതേ. ആ പ്രയോഗമറിയുന്നവനെ ഔഷധങ്ങളുടെ തത്വവേത്താവെന്ന് പറയപ്പെടുന്നു. യഹ യാതൊരു ഭിഷക് ഔഷധീഹി സർവധാ വിജാനീയാത്, ഔഷധികളെ എല്ലാ തരത്തിലും അറിയുന്നുവോ, നാമവും രൂപവും ഗുണവും വീര്യവും വിഭാഗവും അതിൻ്റെ പ്രയോഗ സാമർഥ്യവും സമ്യക് യോഗവും അറിയപ്പെടുന്നുവോ, സഹേ സഹ തേ തത്വവേത്ത കിം പുന,
അദ്ദേഹം തത്വവേത്താവെന്ന് പറയപ്പെടുന്നു, അതിലപ്പുറം എന്തു പറയാനാണ്? എല്ലാം അറിയുന്നെങ്കിൽ അത് വളരെ ഉത്തമമാണ്. എന്നാൽ മുഖ്യമായി അറിയേണ്ടത് അതിൻ്റെ പ്രയോഗ സാമർഥ്യത്തെക്കുറിച്ചാണ്. പുരുഷം പുരുഷം വീക്ഷ്യ യഹതു അസാം ദേശകാല ഉപപാദിതം. പ്രത്യേകം പ്രത്യേകം പുരുഷനെ കണ്ടിട്ട്, പുരുഷം പുരുഷം വീക്ഷ്യ, വിശേഷവിധിയായി ഓരോ പുരുഷനെയും കണ്ടിട്ട്, യഹാതു ആസാം, യാതൊരുവൻ ഈ ഔഷധങ്ങളെ, ദേശകാല ഉപപാദിതം, ദേശം കാലം ഇവയ്ക്കുചിതമായി, യോഗം യോഗത്തെ, വിദ്യാത് അറിയുന്നു, സഹ അദ്ദേഹത്തെ, ഉത്തമഭിഷക് ഉത്തമനായ വൈദ്യൻ, ജ്ഞേയഹ എന്നറിയണം. അപ്പോൾ അജപാലന്മാർ, അവിപാലന്മാർ, ഗോപാലന്മാർ, ഇതര വനവാസികൾ, ഇവർക്കെല്ലാം ഔഷധങ്ങളുടെ നാമവും രൂപവും നന്നായി അറിയും. അവരിൽ ആർക്കും ഔഷധപ്രയോഗ തത്വങ്ങൾ അറിയണമെന്നില്ല. അപൂർവം ചിലർക്കറിഞ്ഞേക്കാം. ഔഷധയോഗവും അതിൻ്റെ തത്വങ്ങളും നന്നായി അറിയുന്ന വൈദ്യന് നാമരൂപങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായില്ലെങ്കിൽ പോലും, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അറിവുണ്ടാകേണ്ടതാണ്. ഇനി അറിവുണ്ടായില്ലെങ്കിലും അതിൻ്റെ യോഗ തത്വങ്ങൾ അറിയുമെങ്കിൽ അദ്ദേഹം തത്വവേത്താവ് തന്നെയാണ്. ഔഷധങ്ങളെ സർവദാ അറിയുന്നവൻ, നാമവും രൂപവും ഗുണവും വീര്യവും വിഭാഗവും അതിൻ്റെ പ്രയോഗ സാമർഥ്യവും എല്ലാം അറിയുന്ന അവൻ മാത്രമാണ് ആ ശാസ്ത്രത്തിൽ പരിനിഷ്ണാതനായവൻ. ഏതൊരുവൻ, ഏതൊരു ഭിഷഗ്വരൻ ഇങ്ങനെ എല്ലാം അറിഞ്ഞ് കാലദേശ അവസ്ഥകൾക്കനുസരണമായി ഔഷധപ്രയോഗങ്ങളെ വിശേഷവിധിയായി ചെയ്യുന്നുവോ, ഓരോ വ്യക്തിയെയും എടുത്ത് അയാളുടെ വാത പിത്ത കഫ നിലകളറിഞ്ഞ് പ്രകൃതിയെ നന്നായി മനസ്സിലാക്കി അതിന് അനുഗുണങ്ങളായ ഔഷധങ്ങളെ ദേശം കാലം അവസ്ഥ ഇവയ്ക്ക് ഉചിതമായി അനുയോജ്യമായി ഔഷധങ്ങളുടെ പ്രയോഗമറിഞ്ഞ് ചികിത്സിക്കുന്നു, അദ്ദേഹം ഉത്തമനായ ഭിഷഗ്വരനാണ്. ഇവിടെ ചക്രപാണി സാധാരണ ജനങ്ങൾക്ക് ഔഷധങ്ങളെ തിരിച്ചറിയാം എന്നത് ശരി. ഔഷധങ്ങളുടെ തിരിച്ചറിവ് മാത്രമല്ല ചികിത്സ, അവയുടെ പ്രയോഗ സാമർഥ്യത്തെക്കുറിച്ചുള്ള അറിവാണ് ചികിത്സ. ചക്രപാണി ഇതെടുത്തു പറയുന്നുണ്ട്. ഏവം വിധങ്ങളായ അറിവുകളെ അതീവ സാമഞ്ജസ്യത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ള ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.